Thank you. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക എന്നു നൽകുമെന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിൽ ഉറപ്പു നൽകാനാവാതെ സർക്കാർ ഈ വർഷം ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് പതിമൂവായിരം കോടിയാണ് കുടിശ്ശികയെന്നാണ് ധനവകുപ്പിന്റെ കണക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാരിന് ഈ പണം അടുത്തെങ്ങും കണ്ടെത്താനാവില്ല കുടിശ്ശിക എന്നു നൽകുമെന്ന് ഡിസംബർ പതിനൊന്നിനകം അറിയിക്കണമെന്നാണ് ട്രിബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് സർക്കാർ അറിയിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് തീയതി തീരുമാനിക്കുമെന്നും ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക പ്രതിസന്ധി ഒഴിവുകഴിവായി സ്വീകരിക്കാനാവില്ലെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കുടിശ്ശിക നൽകാമെന്നു മാത്രമേ അറിയിക്കാനാവൂവെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ട്രിബ്യൂണൽ വിധി എതിരായാൽ അപ്പീൽ പോകാം ഇപ്പോൾ ഏഴ് ശതമാനം ക്ഷാമബത്തെയാണ് നൽകുന്നത് ഈ വർഷം ജൂലൈയിൽ ഇത് ഇരുപത്തിയൊന്ന് ശതമാനം എത്തിയെന്നാണ് ധനവകുപ്പിന്റെ കണക്ക് ഇതനുസരിച്ചാണ് കുടിശ്ശിക പതിമൂവായിരം കോടിയാവുന്നത് ഇതിൽ യു ജി സി അധ്യാപകരുടെ കുടിശ്ശികയും ഉൾപ്പെടുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു ശതമാനമാണ് കിട്ടേണ്ടതെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച എൻ ജിഒ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടിയത് മുമ്പ് ക്ഷാമപത്ത കുടിശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യാനാവില്ല ലയിപ്പിച്ചാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ അത്രയും തുക കൂടും അത് കേന്ദ്രത്തിന്റെ പുതിയ നയമനുസരിച്ച് സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കും ഇത്രയും തുക അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ കുറയും ന്യൂസ് ഡെസ്ക് യുടോക്